ബൈബിൾ പഴയ നിയമത്തിലുള്ള വായന സങ്കീർത്തനങ്ങൾ 36-ാം അധ്യായം. ദുഷ്ടന്റെ ഹൃദയാന്തർഭാഗത്തോട് പാപം വന്നിരിക്കുന്നു. അവന്റെ നോട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല. തന്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വെറുക്കപ്പെടുകയോ ഇല്ലെന്ന് അവൻ അഹങ്കരിക്കുന്നു. അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനയുമാണ്. വിവേകവും നന്മയും അവന്റെ പ്രവൃത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. കിടക്കയിൽ അവൻ ദ്രോഹാലോചന നടത്തുന്നു. അവൻ ദുർമാർഗത്തിൽ ചരിക്കുന്നു. തിന്മയെ അവൻ വെറുക്കുന്നില്ല. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു. വിശ്വസ്ത മേഘങ്ങൾ വരെയും അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഘാതങ്ങൾ പോലെയുമാണ്. കർത്താവേ, മനുഷ്യനെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര മൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചെറുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലേക്ക് സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തി അടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. അങ്ങിലാണ് ജീവന്റെ ഉറവ. അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്നു നൽകണമേ. അഹങ്കാരത്തിന്റെ പാദങ്ങൾ എന്റെ മേൽ പതിക്കാതിരിക്കട്ടെ. ദുഷ്ടരുടെ കൈകൾ എന്നെ ആട്ടി ഓടിക്കാതിരിക്കട്ടെ. തിന്മ ചെയ്യുന്നവർ അവിടെ തന്നെ വീണു കിടക്കുന്നു. എഴുന്നേൽക്കാനാവാത്ത വിധം അവർ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു. ദുഷ്ടരെ കൊണ്ട് നീ അസ്വസ്ഥനാകേണ്ട. ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ല് പോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് പരിമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും. മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക. ക്ഷമാപൂർവ്വം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നതിനെ കണ്ട് അസ്വസ്ഥനാകണ്ട. കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക. ക്രോധം വെടിയുക. പരിഭ്രമിക്കാതിരിക്കുക. അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും. കർത്താവിനെ കാത്തിരുന്നവർ ഭൂമി കൈവശമാക്കും. അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും. അവന്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല. എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും. ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാന്മാർക്കെതിരെ ഗൂഢാലോചന നടത്തുകയും അവന്റെ നേരെ പല്ലിറുമുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ചിരിക്കുന്നു. അവന്റെ ദിവസം അടുത്തുനിന്ന് അവിടെ നിന്ന് അറിയുന്നു. ദുഷ്ടർ വാളൂരുകയും വില്ലു കുലയ്ക്കുകയും ചെയ്യുന്നു. ദരിദ്രരെ നിലംപതിപ്പിക്കാനും പരമാർത്ഥ ഹൃദയരെ വധിക്കാനും തന്നെ അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം വേദിക്കും. അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം. ദുഷ്ടന്റെ ഭുജം തകർക്കപ്പെടും. നീതിമാന കർത്താവ് താങ്ങും. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. ബൈബിൾ പുതിയ നിയമത്തിലുള്ള വായന യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷി നൽകാൻ. അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷി നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു. ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു. എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവുവാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അപേക്ഷയിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞ പിതാവിൻ്റെ ഏക ജാതൻ്റേതുമായ മഹത്വം യോഹന്നാൻ അവർക്ക് സാക്ഷി നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. കാരണം എനിക്ക് മുമ്പേ തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു. കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴിയും ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി.